ഹായ് സദ്ഗുരു ഞാൻ ചേതൻ ഭഗത് എനിക്ക് അങ്ങയോട് ചോദിക്കുവാനുള്ള ചോദ്യം എൻ്റെ മോട്ടിവേഷണൽ ടോക്കുകളിൽ എന്നോട് ചോദിക്കപ്പെടുന്നവയാണ് ഞാൻ എങ്ങനെ സ്വയം പ്രചോദിപ്പിക്കും ഞാൻ വളരെ ആയിരിക്കുമ്പോൾ ഞാൻ ചില പരാജയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ നടക്കാതാകുമ്പോൾ വിട്ടുപോയ കഷ്ണങ്ങളെ ഒന്നിച്ചു ചേർത്ത് എന്റെ ലക്ഷ്യത്തിലേക്കോ ദൗത്യത്തിലേക്കോ എനിക്ക് എങ്ങനെ നീങ്ങാനാകും എങ്ങനെ ഞാൻ എന്നെ തന്നെ പ്രചോദിതമായി നിലനിർത്തും നമസ്കാരം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ സ്വയം പ്രചോദിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ചിലരുണ്ടാകും എന്തെങ്കിലും നമ്മെ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ചിലത് നമ്മെ എപ്പോഴും താഴേക്ക് വലിക്കും പ്രചോദനം എന്നാൽ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് നിങ്ങൾ ആത്മവിശ്വാസത്തിന്റെ ഒരു ഇല്ലാത്ത ബോധമുണ്ടാക്കുന്നു എന്നാണ് ഒരാൾക്ക് ആത്മവിശ്വാസം അത്യാവശ്യമാകുന്നത് ഇതുകൊണ്ടാണ് കാരണം ആവശ്യമായ വ്യക്തതയില്ല വ്യക്തതയില്ലാത്തപ്പോൾ മാത്രമാണ് ഒരാൾ ആത്മവിശ്വാസം തേടുക വ്യക്തതയുള്ളപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ഇവിടെ നടക്കാൻ ആവശ്യപ്പെട്ടാൽ നല്ല വെളിച്ചമുണ്ടെങ്കിൽ നടക്കാൻ ആർക്കും ആത്മവിശ്വാസം ആവശ്യമില്ല എന്നാൽ ഒരു ഇരുണ്ട വഴിയിലൂടെ ആരോടെങ്കിലും നടക്കാൻ ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് അവർക്ക് ആത്മവിശ്വാസം വേണം കാരണം അവിടെ വ്യക്തതയില്ല അതിനാൽ ആളുകൾ ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി പകരം വെക്കുന്നതാണ് ആത്മവിശ്വാസം എന്ന് വ്യക്തതയ്ക്ക് പകരമായൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഊതിവീർപ്പിച്ച ആത്മവിശ്വാസം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും അത് കുത്തി കുത്തിത്താഴെയിടും അല്ലെങ്കിൽ എന്തായാലും ജീവിത സാഹചര്യങ്ങൾ അത് ചെയ്തുകൊള്ളും അത് ഇതുപോലെയാണ് നിങ്ങൾ പുറത്തുപോയപ്പോൾ ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ മനുഷ്യനാണെന്ന് പറഞ്ഞു നിങ്ങൾ ആകാശത്ത് പൊങ്ങിക്കിടക്കും എത്രാമത്തെ ആകാശമായാലും ശരി നിങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആളുകൾ നിങ്ങൾ ശരിക്കും ആരാണെന്ന് പറഞ്ഞു ഊതി ഊർപ്പിച്ചതൊക്കെ അതാ പോയി അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യക്തത കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടത് വളരെ പ്രധാനമാണ് ആത്മവിശ്വാസം കൊണ്ട് ജീവിക്കാൻ നോക്കുകയാണെങ്കിൽ പ്രചോദനം നേടുന്നത് സാഹചര്യങ്ങൾ വഴിയോ ആളുകൾ വഴിയോ അല്ലെങ്കിൽ മത്സരത്തിന്റെ അവസാനം നിങ്ങൾക്ക് എന്ത് തന്നെ ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടായാലും നിങ്ങൾക്ക് കിട്ടിയ ഈ പ്രചോദനം കൊണ്ടുള്ള ആത്മവിശ്വാസം കുറഞ്ഞു പോകും അത് വ്യക്തതയ്ക്ക് പകരമുള്ളതല്ല സുഖമായി ചൂടുകൾ വയ്ക്കാനുള്ള ഏക മാർഗമാണ് വ്യക്തത ഒരാൾക്ക് ഈ ജീവിതത്തിൽ സുഖമായി നടക്കേണ്ടതുണ്ടെങ്കിൽ അയാൾക്ക് വ്യക്തത വേണം വ്യക്തത ഒരു സമ്മാനം പോലെ നിങ്ങളിലേക്ക് വരില്ല അത് നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ വ്യക്തത കൊണ്ടുവരുമെന്നതിൻ്റെ ഒരു സമ്പൂർണ്ണ സംവിധാനമുണ്ട് എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വിവരങ്ങളുടെ കൂമ്പാരം മാത്രമായതിനാൽ ഇപ്പോൾ നമ്മൾ ആത്മവിശ്വാസം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ അവബോധത്തിന്റെ മൂർച്ച കൂട്ടാനുള്ളതാണെങ്കിൽ നമ്മൾ നിശ്ചയമായും വ്യക്തതയിലേക്ക് വരും ഇത് വളരെ പ്രധാനമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്